അവർക്കും നമസ്കാരം പ്ലസ് വൺ ഹിസ്റ്ററി ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ നമ്മളെ കരിയർ ഓഫ് ചെങ്കിസ് ഖാൻ ചെങ്കിസ് ഖാന്റെ ഒരു ജീവിതരേഖ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മംഗോളിയൻ സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിച്ചെടുക്കാനുണ്ടായ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ അദ്ദേഹത്തിൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ചെങ്കിസ് ഖാനായി മാറിയത് അദ്ദേഹത്തിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് എന്തായിരുന്നു തെമുജിൻ എന്നായിരുന്നു അല്ലെ ഓണോൺ നദി തര നദി നദിയുടെ തീരത്താണ് അവരൊക്കെ ജനിച്ചത് അപ്പൊ തെമുജിൻ എങ്ങനെയാണ് പിന്നീട് ചെങ്കിസ് ഖാനായി മാറിയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അദ്ദേഹത്തിന്റെ മരണശേഷം ചെങ്കിസ്ഖാൻ്റെ മരണശേഷം എന്തൊക്കെയാണ് മംഗോളിയൻ സാമ്രാജ്യത്ത് സംഭവിച്ചത് മംഗോളിയൻ സാമ്രാജ്യം എങ്ങനെയാണ് പിന്നീട് യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടത് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ചെങ്കിസ് ഖാൻ അല്ലെങ്കിൽ ചെങ്കിസ്ഖാൻ്റെ മരണശേഷം ദ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷൻ ഓഫ് മംഗോളിയ മംഗോളിയയിലെ സാമൂഹ്യ രാഷ്ട്രീയ സൈനിക സംവിധാനം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അവിടെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് മംഗോളിയയിൽ നടത്തിയത് ചെങ്കിസ്ഗാൻ്റെ മരണശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് മംഗോളിയയിൽ ഉണ്ടായത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ഓക്കെ സാമൂഹ്യ രാഷ്ട്രീയ സൈനിക സംവിധാനം സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷൻ ഫസ്റ്റ് വൺ മിലിറ്ററി ഓർഗനൈസേഷൻ ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാരും ആയുധങ്ങൾ ധരിച്ചിരുന്നു ഇവരാണ് സേനയായി പ്രവർത്തിച്ചിരുന്നത് ആൾ ദി ഏബിൾ ബോഡീസ് അഡൾട്ട് മെയിൽസ് ഓഫ് ദി ട്രൈബ്സ് ബോർ ആർംസ് ദ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആർമി തുർക്കി ഉയിഗർ കെരൈറ്റ്സ് തുടങ്ങിയ ഗോത്രങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു സൈന്യം അപ്പോൾ ശാരീരിക ശേഷിയുള്ള എല്ലാ പുരുഷന്മാരും മംഗോളിയൻ സൈന്യത്തിലെ അംഗങ്ങളായിരുന്നു വിവിധ മംഗോൾ ഗോത്രങ്ങളുടെ വർഗങ്ങളുടെ ഏകീകരണവും പിന്നീട് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണവും ചെങ്കിസ്ഗാൻ്റെ സേനാംഗങ്ങളുടെ വർധനവിന് കാരണമായി ഇത് സേനയുടെ ഘടനയെ സങ്കീർണമാക്കി പുതിയ അംഗങ്ങളിൽ ടർക്കിക് ഉയർഗേസും നേരത്തെ പരാജയപ്പെട്ട കേരിസിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു ഗോത്രങ്ങളുടെ പഴയ ഗോത്രസ്വത്വങ്ങളെ ഇല്ലാതാക്കാൻ വ്യത്യസ്ത ഗോത്രങ്ങളുടെ കോൺഫെഡറസിയിലൂടെ ഖാൻ ശ്രമിച്ചു അതായത് തൻ്റെ കോൺഫെഡറസിയിൽപ്പെട്ട വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ഗോത്ര വ്യക്തിത്വം ഖാൻ ഇല്ലാതെയാക്കി ദശാംശ സമ്പ്രദായത്തിലാണ് സൈന്യത്തെ രൂപീകരിച്ചത് പത്ത് നൂറ് ആയിരം പതിനായിരം അംഗങ്ങളുള്ള യൂണിറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് സൈന്യത്തിനെ ദശാംശ യൂണിറ്റുകളാക്കി ഖാൻ വർക്ക് സിം systematically സിസ്റ്റമാറ്റിക്കലി യുറൈസ് ദി ഓൾഡ് ട്രൈബൽ ഐഡൻറ്റിസിൻ ദി ആർമി വാസ് ഓർഗനൈസ്ഡ് ഇൻ ദിമൽ യൂണിറ്റ്സ് പഴയ ഗോത്ര വിഭാഗങ്ങളെ അദ്ദേഹം വിഭജിക്കുകയും അതിലെ അംഗങ്ങൾ അംഗങ്ങളെ പുതിയ സൈനിക യൂണിറ്റുകളിലേക്ക് പുനർവിതരണം നടത്തുകയും ചെയ്തു അതായത് ഓരോ ദശാംശ യൂണിറ്റിനും ഉണ്ടായിരുന്ന വ്യത്യസ്ത ഗോത്ര വംശത്തിൽപ്പെട്ടവരെ ഒഴിവാക്കുകയും ഒറ്റ വംശത്തിൽപ്പെട്ടവരുടെ മാത്രം യൂണിറ്റുകളാക്കി മാറ്റുകയും അദ്ദേഹം ചെയ്തു സമ്മതമില്ലാതെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് മാറാൻ ശ്രമിച്ചവർക്ക് കഠിനമായ ശിക്ഷകൾ നൽകി ഒരു ഗ്രൂപ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറാൻ ശ്രമിച്ചവർക്ക് ചെങ്കിസ്ഖാൻ കടുത്ത ശിക്ഷകൾ തന്നെ നൽകിയിരുന്നു ഹാർഷ് പണിഷ്മെന്റ് തന്നെ നൽകിയിരുന്നു പതിനായിരം പടയാളികളുള്ള വലിയ യൂണിറ്റിൽ വ്യത്യസ്ത ഗോത്രങ്ങളിലും കുലങ്ങളിലും പെട്ടവരെ ഉൾപ്പെടുത്തി പുതിയ സൈനിക സംഘങ്ങൾ ചെങ്കിസ്ഖാന്റെ നാലു മക്കളുടെ കീഴിൽ സൈനിക സേവനം അനുഷ്ഠിക്കണമായിരുന്നു കൂടാതെ നോയൻ എന്ന് വിളിക്കപ്പെടുന്ന ക്യാപ്റ്റനെയും സേവിക്കണമായിരുന്നു അതായത് പുതിയ സൈനിക വ്യൂഹത്തെ ചെങ്കിസ് ഖാന്റെ നാലു മക്കളുടെ കീഴിലും നോയൻ എന്ന പേരുള്ള സൈനിക യൂണിറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട ക്യാപ്റ്റന്മാരുടെ കീഴിലും ആക്കി ഏത് ദുർഘട ഘട്ടത്തിലും ചെങ്കിസ് ഖാനെ ആത്മാർത്ഥമായി സേവിക്കുന്ന അനുയായി സംഘത്തെ സൃഷ്ടിച്ചു ഇവരിൽ ചിലരെ ചെങ്കിസ്ഗാൻ രക്തസഹോദരൻ ആയി പ്രഖ്യാപിച്ചു ബ്ലഡ് ബ്രദേഴ്സ് മറ്റു ചിലർക്ക് നൗക്കർ എന്ന ബഹുമതിയും നൽകി നൗക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് ബോഡ്സ്മാൻ ബോൺസ്മാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇനി രാഷ്ട്രീയ സംവിധാനം പുതുതായി കീഴടക്കിയ പ്രദേശങ്ങൾ ഭരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ചെങ്കിസ്ഗാൻ അദ്ദേഹത്തിന്റെ നാല് പുത്രന്മാർക്ക് ഏൽപ്പിച്ചു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ചിംഗിസ് ഖാൻ അസൈൻഡ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവേണിംഗ് ദ ന്യൂലി കോൺകേർഡ് പീപ്പിൾ ടു ഹിസ് ഫോർ സൺസ് ഈ പ്രദേശങ്ങൾ ഉലസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം അതായത് പുതുതായി പിടിച്ചടക്കിയ പ്രദേശങ്ങളുടെ ഭരണ ചുമതല ചെങ്കിസ് ഖാൻ തൻ്റെ നാല് പുത്രന്മാർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത് ചെങ്കിസ് ഖാൻ്റെ ശൈലി പെട്ടെന്നുള്ള കടന്നാക്രമണമായിരുന്നു അതുകൊണ്ട് കീഴടക്കിയ പ്രദേശങ്ങളുടെ അതിർത്തികൾക്ക് സ്ഥിരതയുണ്ടായിരുന്നില്ല ഓരോ മകനും കിട്ടിയ ഉലസുകൾ അതിന് പറയുന്ന പേര് ഓരോ മക്കൾക്കും കൊടുത്തിരുന്ന സ്ഥലത്തിൻ്റെ പേര് ഉലസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഓരോ മക്കൾക്കും കിട്ടിയ സ്ഥലങ്ങൾ നോക്കാം ജോച്ചി മുത്തമകനായ ജോച്ചിക്ക് നൽകിയത് റഷ്യൻ മരുപ്രദേശം അല്ലെങ്കിൽ സ്റ്റെപ്പി റഷ്യൻ സ്റ്റെപ്പി ആയിരുന്നു എന്നാൽ അതിൻ്റെ അതിർത്തി എവിടെയെന്ന് കൃത്യമായി നിർണയിച്ചിരുന്നില്ല രണ്ടാമത്തെ പുത്രനായ ചങ്കടായ് ലഭിച്ചത് ട്രാൻസോക്സിയാനെ ആയിരുന്നു മൂന്നാമത്തെ മകനായ അതായത് മൂന്നാമത്തെ പുത്രനായ ഒഘോജി ആയിരിക്കുമെന്ന് ചെങ്കിസ് ഖാൻ സൂചിപ്പിച്ചു അതായത് തനിക്ക് ശേഷം മഹാനായ ഖാൻ പദവി അലങ്കരിക്കുക മൂന്നാമത്തെ പുത്രനായ ഒഘോഡ ഒഘോജി ആയിരിക്കുമെന്ന് ചെങ്കിസ് ഖാൻ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത് കാരക്കോറം തലസ്ഥാനം പണി കഴിപ്പിച്ചത് അദ്ദേഹമാണ് ഏറ്റവും ഇളയ മകൻ തൊലൂ മങ് അദ്ദേഹത്തിന് നൽകിയത് തൻ്റെ സാമ്രാജ്യ മക്കൾ കൂട്ടമായി ഭരിക്കണമെന്നായിരുന്നു ചെങ്കിസ് ഖാൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ സങ്കല്പവും ഇത് ഉറപ്പിക്കാൻ ഓരോ രാജകുമാരൻ്റെയും കീഴിൽ ഓരോ സൈനിക വ്യൂഹത്തെ അല്ലെങ്കിൽ ഒരു സൈനിക സംഘത്തെ അദ്ദേഹം നിയോഗിച്ചു കുടുംബം രാജ്യം ഭാവി പരിപാടി എന്നിവയെല്ലാം സംബന്ധിച്ചെല്ലാം നേതാവിൻ്റെ അസംബ്ലി കുറിൽത്തായി കൂട്ടായ തീരുമാനം എടുത്തു പോന്നു ചെങ്കിസ്ഖാൻ്റെ അസംബ്ലിയെ കുറിൽത്തായി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കേ അത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് ചെങ്കിസ് ഖാൻ്റെ അസംബ്ലിയെ അറിയപ്പെടുന്നത് കൊറിൽ തായ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നോക്കി വെക്കണം ഓക്കെ നെക്സ്റ്റ് വൺ സാമൂഹ്യഘടന സോഷ്യൽ ഓർഗനൈസേഷൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ കൂട്ടിയിണക്കാൻ ചെങ്കിസ് ഖാൻ കൊറിയർ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ചെങ്കിസ് ഖാൻ ആവിഷ്കരിച്ച കൊറിയർ സംവിധാനമാണ് യാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ദ ചെങ്കിസ് ഖാൻ എസ്റ്റാബ്ലിഷ്ഡ് എ കൊറിയർ സിസ്റ്റം ഈസ് കോൾഡ് യാം ഇറ്റ് കണക്റ്റഡ് വിത്ത് ദി സെവറൽ പാർട്ട് ഓഫ് മംഗോളിയ നിശ്ചിത അകലത്തിലുള്ള കാവൽപുരകളിൽ സന്ദേശവാഹകരെ അദ്ദേഹം നിയമിച്ചു കൃത്യമായ അകലങ്ങളിൽ സ്ഥാപിച്ച ഔട്ട് പോസ്റ്റുകളിൽ സന്ദേശവാഹകരായ സഞ്ചാരികളെ നിയോഗിച്ചിരുന്നു ഇതിൻ്റെ ചിലവിലേക്ക് മംഗോളിയർ അവരുടെ മൃഗസമ്പത്തിൻ്റെ പത്തിലൊന്ന് നൽകണമായിരുന്നു ഇത് ഈ നികുതിയെ ക്യുബ്കർ ടാക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതായത് ഈ ഔട്ട് പോസ്റ്റുകളുടെ ചിലവിലേക്ക് വേണ്ടി ആളുകൾ നൽകുന്ന നികുതിയാണ് അതായത് അവരുടെ സമ്പത്ത് മൃഗസമ്പത്തിൻ്റെ പത്തിലൊന്ന് ഭാഗം അവർ നൽകണമായിരുന്നു ടാക്സ് കളക്റ്റഡ് ഫോർ കൊറിയർ സിസ്റ്റം നോൺ ആസ് ക്യുബ്കർ ടാക്സ് എ ടെൻത്ത് ഓഫ് ദെയർ ഹേർഡ് ഹെർഡ് എയ്ർ ഹോൾസ് ഓർ ലൈവ് സ്റ്റോക്ക് ക്യുബ്കർ ടാക്സ് നെക്സ്റ്റ് വൺ യാസ യാസ വാസ് കോഡ് ഓഫ് ലോ ഇൻട്രഡ്യൂസ്ഡ് ബൈ ചങ്കിസ് ഖാൻ അറ്റ് ദി കൊറി ഓഫ് തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ് ചെങ്കിസ് ഖാൻ ആവിഷ്കരിച്ചതയാണ് യാസ എന്ന പേരിൽ അറിയപ്പെടുന്നത് യാസ ചെങ്കിസ് ഖാൻ്റെ നിയമസംഹിത എന്ന് അറിയപ്പെട്ടു യാസ തുടക്കത്തിൽ നിയമം ഉത്തരവ് എന്നിങ്ങനെ അർത്ഥമുള്ള യാസ് യാസാക് എന്ന വാക്കായിരുന്നു ഭരണപരമായ നിയമങ്ങൾ വേട്ടയാടൽ സൈന്യം തപാൽ സംവിധാനം എന്നിവയിൽ യാസ ഉൾപ്പെടുന്നു മംഗോളിയൻ ഗോത്രങ്ങളുടെ ആചാര പാരമ്പര്യങ്ങളുടെ സമാഹാരമായിരുന്നു യാസ ഡേവിഡ് അയലോൺ ഒരു ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചു ജോച്ചിയുടെ അകന്ന ഒരു പിൻഗാമിയായ അബ്ദുള്ള ഖാൻ പതിനാറാം നൂറ്റാണ്ടിൽ ബുഖാറയിൽ വെച്ച് യാസയെക്കുറിച്ച് പരാമർശിച്ചത് ഹിസൈ താനിഷ് എന്ന അദ്ദേഹത്തിൻ്റെ ക്രോണിക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് യാസയുടെ പ്രാധാന്യം വ്യക് ഒളി ഇളവാക്കുന്നു അതായത് അദ്ദേഹം ചെങ്കിസ് ഖാൻ്റെ ഒരു കോഡ് ഓഫ് ലോ ഉണ്ടായിരുന്നു അതാണ് നിയമസംഹിതയാണ് യാസ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ അർത്ഥം നിയമം അല്ലെങ്കിൽ വിധി എന്നായിരുന്നു ആദ്യം യസാഖ് എന്നറിയപ്പെടുകയും പിന്നീട് ആ പദം യാസ എന്നായി മാറുകയും ചെയ്തിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഈ പദം ചെങ്കിസ്ഗാൻ്റെ നിയമസംഹിത എന്ന പേരിലാണ് ഉപയോഗിച്ചു തുടങ്ങിയത് നെക്സ്റ്റ് വൺ കോറിൽ തായ് കോറിൽ തായ് മംഗോൾ ഗോത്രമുഖ്യന്മാരുടെ അസംബ്ലിയാണ് കൊറിൽ തായ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വെച്ചാണ് കുടുംബവും രാഷ്ട്രവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് യുദ്ധങ്ങൾ കൊള്ള മുതൽ വീതിച്ച് മേച്ചിൽ പുറങ്ങൾക്കുള്ള പിന്തുടർച്ച അവകാശമൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെയുള്ള ഈ അസംബ്ലിയിൽ വെച്ചാണ് ആക്രമണങ്ങളുടെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് കോൺക്വസ്റ്റ് കീഴടക്കപ്പെട്ട ജനത മംഗോളിയരോട് പൊരുത്തപ്പെട്ടിരുന്നില്ല ധാരാളം നഗരങ്ങൾ നശിക്കപ്പെട്ടു കൃഷിഭൂമി പഴക്കപ്പെട്ടു വ്യാപാരവും കരകൗശലോൽപാദനവും തടസ്സപ്പെട്ടു ആയിരക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു ധാരാളം ആളുകൾ അടിമകളാക്കപ്പെട്ടു ക്വാനറ്റ്സ് എന്നറിയപ്പെടുന്ന ഇറാനിലെ ഭൂഗർഭ കനാലുകൾ പരിപാലിക്കപ്പെടാത്തതിനാൽ ഭരുഭൂമി വ്യാപിച്ചു ഇത് ഖുറാസാനിൽ പാരിസ്ഥിതിക നാശം ഉണ്ടാക്കി അതായത് കീഴ്പെടുത്തപ്പെട്ട ജനതയ്ക്ക് തങ്ങളുടെ പുതിയ ജനമാന്മാരുമായിട്ട് ചേർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടന്ന ആക്രമണങ്ങൾ മൂലം നഗരങ്ങൾ തകർക്കപ്പെടുകയും കൃഷിഭൂമികൾ തരിശാക്കപ്പെടുകയും വ്യാപാരവും കരകൗശലങ്ങളുടെ ഉൽപാദനവും മന്ദീഭവിക്കുകയും ചെയ്തു ദശലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു എല്ലാ വംശത്തിലും വർഗത്തിലും പെട്ടവർ കഠിനമായ യാതനകൾക്ക് പത്രമായി തുടർന്നു വന്ന രാഷ്ട്രീയ അസ്ഥിരതയുടെ നാളുകളിൽ ഇറാനിയൻ പീഠഭൂമിയിലെ ക്വാനറ്റ്സ് എന്ന് വിളിക്കുന്ന ഭൂഗർഭ കനാലുകളിൽ കാലാകാലം നടക്കേണ്ട അറ്റകുറ്റപ്പണികൾ നടക്കാതെ വരികയും ക്രമേണ ഈ പ്രദേശം മരുപ്രദേശമായി മാറുകയും ചെയ്തു ഈ പാരിസ്ഥിതിക നാശത്തിൽ നിന്നും ഖുറാസാന്റെ ചില ഭാഗങ്ങൾ ഒരു ഒരിക്കലും വിമുക്തമായിരുന്നില്ല മംഗോൾ സമാധാന കാലത്ത് വ്യാപാരം അഭിവൃദ്ധപ്പെട്ടു പട്ടുപാതയിലൂടെയുള്ള വ്യാണി വാണിജ്യവും സഞ്ചാരവും അതിൻ്റെ ഉന്നതിയിലെത്തി യാത്രികർക്ക് ഒരു പാസ് നൽകിയിരുന്നു ആക്രമണകാലം അവസാനിക്കുകയും യൂറോപ്പും ചൈനയും തമ്മിൽ ബന്ധം സ്ഥാപിതമാവുകയും ചെയ്തു അതോടുകൂടി വ്യാപാര ബന്ധങ്ങൾ വർദ്ധിച്ചു വ്യാപാരവും സിൽക്ക് റൂട്ടിലൂടെയുള്ള സഞ്ചാരവും അതിൻ്റെ പാരമ്യത്തിലെത്തി പുതിയ സാമ്രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തും മംഗോളിയയിലും കാരക്കോറയിലും ഈ സ്ഥിതി തന്നെ തുടർന്നു ആശയവിനിമയ സൗകര്യവും സഞ്ചാര സൗകര്യവുമാണ് മംഗോളിയൻ ഭരണത്തിൻ്റെ കെട്ടുറപ്പ് പ്രധാനമായും നിലനിർത്തിയിരുന്നത് സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പാസ് നൽകിയിരുന്നു ഇതിന് പേർഷ്യൻ ഭാഷയിൽ പൈസ എന്നും മംഗോളിയയിൽ എന്നും അറിയപ്പെട്ടു ഇത്ര ആവശ്യത്തിന് വേണ്ടി വ്യാപാരികൾ പ്രത്യേക നികുതി നൽകണമായിരുന്നു അതിനെ ബാജ് ടാക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ട്രേഡേഴ്സ് ദി ബാജ് ടാക്സ് കച്ചവടക്കാർ ഇതിനായി ഭാജ് എന്ന നികുതി അടച്ചിരുന്നു ഭരണത്തിലെ നാടോടി സ്വഭാവത്തിൻ്റെ അവസാനം ഈസിങ് ഓഫ് നോമാഡിക് നോമഡിക്കൽമെൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ പതിമൂന്നാം നൂറ്റാണ്ടോടുകൂടി മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ നാടോടി സ്വഭാവം മാഞ്ഞുപോകാൻ തുടങ്ങി ചെങ്കിസ് ഖാൻ്റെ പൗത്രൻ കുബ്ലൈ ഖാൻ അല്ലെങ്കിൽ ക്യുബ്ലൈ ഖാൻ ചൈനയെ മംഗോൾ സാമ്രാജ്യത്തിലേക്ക് കൂടി ചേർത്തപ്പോൾ ഇവിടെ കർഷകരെയും നഗരങ്ങളെയും സംരക്ഷിച്ചു അതായത് മംഗോൾ സാമ്രാജ്യത്തിലെ നാടോടികളും സ്ഥിരവാസക്കാരും തമ്മിലുള്ള വൈരുദ്ധ്യത്തിന് പതിമൂന്നാം നൂറ്റാണ്ടോടെ അയവുണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതുകളിൽ മംഗോളിയൻ നേതൃത്വത്തിലുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് ഉത്തര ചൈനയിലെ ചീൻ വംശജരായ കർഷകരെ കൂട്ടക്കൊല ചെയ്ത് അവരുടെ കൃഷിഭൂമി മേച്ചിൽ സ്ഥലമാക്കി മാറ്റാൻ ശക്തമായി ആവശ്യപ്പെട്ടു എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതുകളിൽ സൂങ് വംശത്തെ തോൽപ്പിച്ച് ദക്ഷിണ ചൈന മംഗോൾ സാമ്രാജ്യത്തോട് ചേർക്കപ്പെട്ടപ്പോൾ ചെങ്കിസ് ഖാൻ്റെ പൗത്രൻ കിബിലെ ഖാൻ പട്ടണങ്ങളുടെയും കർഷകരുടെയും രക്ഷകനായി മാറി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ഇറാനിലെ മംഗോളിയൻ ഭരണാധികാരി ഗസൻ ഖാൻ കർഷകരെ നശിപ്പിക്കുന്നതിനെതിരെ സ്വന്തം കുടുംബാംഗങ്ങളെയും ജനറൽമാരെയും താക്കീത് ചെയ്യുകയും ഉണ്ടായിരുന്നു ഇറാനിലെ മംഗോൾ ഭരണാധികാരിയായ ഗസൻ ഖാൻ മിലിറ്ററി ജനറൽമാരുടെ കർഷകരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു ചൈനീസ് സെക്രട്ടറിമാരും ഇറാനിലും പേർഷ്യക്കാരെ ചൈനയിലും നിയമിച്ചിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതുകളിൽ മംഗോൾ ഭരണാധികാരിയായ ഒഗഡോയുടെ ചൈനീസ് മന്ത്രി ഹേലു ചുസ് ചുസ്ആയ് കർഷക വിരുദ്ധ ഉത്തരവുകളെ എതിർത്തു തങ്ങൾ പരാജയപ്പെടുത്തിയ സമൂഹത്തിൽ നിന്നും പൊതുഭരണത്തിൽ പരിചയമുള്ളവരെ മംഗോളിയൻ തങ്ങളുടെ സർവീസിൽ നിയമിച്ചിരുന്നു ചൈനീസ് സെക്രട്ടറിമാരെ ഇറാനിലും ഇറാനിൽ നിന്നുള്ളവരെ ചൈനയിലും നിയമിച്ചു ഈ ഉദ്യോഗസ്ഥരുടെ പശ്ചാത്തലവും ഭരണപരിചയവും മംഗോളിയർക്ക് പ്രയോ പ്രയോജനകരമായി വിദൂരദേശങ്ങളിലെ ഭരണ സംവിധാനത്തിൽ ഏകോപനമുണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചു നികുതി പിരിവിൽ മികവും കാണിക്കുന്നത്തോളം ഖാൻമാർ അവരെ വിശ്വസിച്ചു ഈ ഉദ്യോഗസ്ഥന്മാരുടെ സ്വാധീനവും വലുതായിരുന്നു മംഗോളിയൻ ഭരണാധികാരികൾ ഒ ജേഡിയുടെ രോഷാജനകങ്ങളായ പല പദ്ധതികളെയും മരവിച്ച് നിർത്തുന്നതിൽ ചൈനീസ് മന്ത്രിയായ മന്ത്രിയായ്ലസ്റ്റുചായ് വലിയ അളവിൽ വിജയിച്ചിരുന്നു ഇറാനിലെ ജുവൈനി കുടുംബവും ഇതേ പങ്കാണ് ഭരണത്തിൽ വഹിച്ചിരുന്നത് നെക്സ്റ്റ് വൺ പിന്തുടർച്ചാവകാശ പോരാട്ടങ്ങൾ സക്സഷൻ സ്ട്രഗിൾസ് പിന്തുടർച്ചാവകാശ പോരാട്ടങ്ങൾ പതിമൂന്നാം നൂറ്റാണ്ടോടുകൂടി യുദ്ധങ്ങൾ ആരംഭിച്ചു ചെങ്കിസ്ഗാൻ്റെ പിൻഗാമികൾ അധികാരത്തിനു വേണ്ടി മത്സരിച്ചു തുലുവുടെ പിൻഗാമികൾ ചൈനയും ഇറാനും ഭരിക്കാൻ തുടങ്ങി യുവാൻ ഇൽഖാനിദ് എന്നീ രാജവംശങ്ങൾ സ്ഥാപിച്ചു ജോച്ചിയുടെ പിൻഗാമികൾ റഷ്യൻ പുന്മേടുകൾ ഭരിച്ചു ചെങ്കഡായുടെ പിൻഗാമികൾ ട്രാൻസോക്സിയാന തുർക്കിസ്ഥാൻ എന്നീ പ്രദേശങ്ങൾ ഭരിച്ചു മധ്യേഷ്യൻ പുൽമേടുകളിലും റഷ്യയിലും നാടോടി പാരമ്പര്യമുള്ള ഭരണവംശങ്ങൾ ഏറെക്കാലം നിലനിന്നു കാലക്രമേണ ചെങ്കിസ്ഗാൻ്റെ പിൻഗാമികൾ വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളായി വേർതിരിഞ്ഞു നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ചെങ്കിസ്ഗാനും മംഗോളുകൾക്കും ലോകചരിത്രത്തിലുള്ള സ്ഥാനം പാഠഭാഗത്തിൻ്റെ അവസാനമാണ് കൺക്ലൂഷനാണ് സിറ്റുവേറ്റിംഗ് ഖാൻ ആൻഡ് ദി മംഗോൾസ് ഇൻ ദി വേൾഡ് ഹിസ്റ്ററി അതായത് ചെങ്കിസ് ഖാനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലോകചരിത്രത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനവും എന്താണെന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം